അവാർഡ് തുളസിക്കല്ലല്ലോ, ജയനല്ലേ. അതിനിപ്പോ നിനക്കെന്താ? പ്രസാദീപിനെ കൊണ്ട് ആ അവാർഡ് ദാന ചടങ്ങ് ഒഴിവാക്കാൻ പറ്റോ ഇല്ലയോ? എന്റെ പൊന്നു ദുർഗ, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളാ, എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിലും അത് ചെയ്യില്ലാന്ന് എനിക്കറിയാം. അളിയനോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ സൂചനയായി ഇനി ACP കൃഷ്ണപ്രസാദ് തന്നെ റെക്കമെന്റ് ചെയ്താണോ ഈ അവാർഡ് എന്ന് ആർക്കറിയാം. ഞാൻ ഈ വിവരം അറിയുന്ന എന്നെ തുളസി നമ്മളെ ഇവിടെ ഒന്ന് ക്ഷണിക്കുമ്പോഴാ. ക്ഷണം? അത് ക്ഷണമല്ല, അഹങ്കാരമാ. നമ്മുടെ മുമ്പിൽ വന്നതെന്ന് നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി മാത്രമുള്ള ക്ഷണം. എന്റെ പൊന്നു ദുർഗ, നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ ചിന്തിക്കുന്നതല്ലേ കുഴപ്പമുള്ളൂ, തുളസിയുടെ പ്രവൃത്തിക്ക് ഒരു കുഴപ്പമില്ല. എന്തിനാ അവളെ നീ കുറ്റപ്പെടുത്തുന്നത്? അവളുടെ അച്ഛന് ലഭിച്ചൊരു സന്തോഷ വാർത്ത അവൾ ഇവിടെ വന്ന് പറഞ്ഞു. ആ ഫംഗ്ഷന് നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു. അതൊരു തെറ്റാവുന്നത് എങ്ങനെയാണോ? പ്രസാദേട്ടൻ പറഞ്ഞ രീതിയിൽ അതിലൊരു തെറ്റുമില്ല. പക്ഷേ തുളസിയുടെ കയ്യിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകണ്ട, കഴിഞ്ഞില്ലേ. ഞാൻ മാത്രമല്ല, ആ ഫംഗ്ഷന് നമ്മൾ ആരും പോകുന്നില്ല. ആഹാ, അച്ഛനോട് പുസ്തകം വായിച്ചോണ്ടിരിക്കാണോ? ആ, ഞാനത് മറന്നുപോയി, നീ ഓൺ ചെയ്. ഫംഗ്ഷനിപ്പ് കഴിയാറായിട്ടുണ്ടാവൂ. അടുത്തതായി നിങ്ങൾ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചടങ്ങാണ്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്നെന്നും അഭിമാനിക്കാവുന്ന പ്രകടനം കാഴ്ചവെച്ച കോൺസ്റ്റബിൾ ജയശീലിനെ ആഭ്യന്തരമന്ത്രി ആദരിക്കാൻ പോവുകയാണ്. അജാസ് അഹമ്മദ് എന്ന ക്രിമിനലിനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതിനിടയിൽ ACP കൃഷ്ണപ്രസാദിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് വളരെ സമർത്ഥമായാണ് സിവിൽ പോലീസ് ഓഫീസർ ജയശീലൻ കുറ്റവാളിയെ വധിച്ചത്. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, തികച്ചും അഭിമാനപൂർവമായി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാനപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്കും സ്നേഹം നിറഞ്ഞ എന്റെ കൂപ്പുകൾ. അജാസ് അഹമ്മദ് എന്ന കൊടുംകുറ്റവാളിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ സിവിൽ പോലീസ് ഓഫീസർ ജയശീലനെ ആദരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ACP പ്രസാദിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രി ആളും കൊള്ളാലോ, അച്ഛനെ വെറുതെ വിട്ടിട്ടില്ല. ഈ അവാർഡ് ശരിക്കും കിട്ടേണ്ടിയിരുന്നത് പ്രസാദ് സാറിനായിരുന്നു. അതേതാണ്ട് തട്ടിയെടുത്തതല്ലേ ജയൻ, എന്നിട്ട് യാതൊരു നാണവുമില്ലാതെ നെഞ്ചില് മെഡൽ കുത്തി നിൽക്കുന്നതുകൊണ്ടില്ലേ. ആന്റി, എന്താ ഈ മെഡൽ എന്ന് പറഞ്ഞ? ഓ, മെഡലല്ല, മെഡൽ. ഓ, മെഡൽ. ഓക്കേ, ഒന്നും മിണ്ടാതിരിക്കും, ഒന്ന് കേക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇനി ജയശീലൻ സാറിന് ആദരവ് ലഭിച്ചതിന്റെ പേരിൽ പോലീസ് കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. എല്ലാവർക്കും വേണ്ടി ജയശീലൻ സാറിന്റെ മകൾ
തുളസി സംസാരിക്കും. അത് കൊള്ളാലോ. തുളസി സംസാരിക്കാനോ? പോലീസുകാരുടെ ഫംഗ്ഷന് ഇവക്കെന്താ കാര്യം? എന്തെങ്കിലും കാര്യം ഉണ്ടാവും സുലു ആന്റി, നമുക്ക് നോക്കാം. ശബ്ദം ഉണ്ടാക്കരുത്, ഒരിക്കൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ജെ കെ അഹമ്മദ് സർ, അംഗീകാരം ഏറ്റുവാങ്ങിയ എന്റെ അച്ഛൻ ജയശീലൻ. അച്ഛന്റെ സഹപ്രവർത്തകരും മറ്റുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായ ഈ സദസ്സിൽ ഇരിക്കുന്ന ശ്രേഷ്ഠ മനസ്സുള്ളവരെ, ഇവക്ക് പ്രസംഗിക്കാനൊക്കെ അറിയാല്ലേ. ശബ്ദം ഉണ്ടാക്കല്ലേ അച്ഛാ, കേക്കട്ടെ. അത് ശരി, അവാർഡ് ദാനത്തേക്കാൾ നിനക്ക് തുളസിയുടെ പ്രസംഗം ആവരുത് അല്ലേ? അത് പ്രസംഗമല്ലല്ലോ, അധിക പ്രസംഗമല്ലേ. എന്റെ അച്ഛനെ ആദരിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോട്ടെ. വീട്ടില് എന്റെ അച്ഛനൊരു പാവച്ചന, അവിടെ ഞാനാ പോലീസ്. അത് കറക്റ്റ്. അവള് പോലീസല്ല, കള്ളിയാ, പേരും കള്ളി. എന്റെ ഈ പാവച്ചൻ ഒരു ഭീകരനെ വധിച്ചപ്പോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്നെ ഒരു ഈർക്കില് കൊണ്ടുപോലും തല്ലി വേദനിപ്പിച്ചില്ലാത്ത അച്ഛന് ഇങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു. അന്ന് ഞാൻ എന്റെ അച്ഛനിൽ നിന്നൊരു പാഠം പഠിച്ചു. നമ്മുടെ ശക്തിയും ബുദ്ധിയും ശൗര്യവും പ്രകടിപ്പിക്കേണ്ടത് അവസരത്തിനൊത്താവണം. ആവശ്യം വരുമ്പോ മാത്രമാണ് അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അല്ലാത്ത സമയങ്ങളിൽ വെറും സാധാരണക്കാരെ പോലെ പെരുമാറുന്ന അച്ഛനെ പോലെ ആയിരിക്കണം എല്ലാ പോലീസുകാരും. എന്റെ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മുന്നേ ഈ വേദിയിൽ ആദരിക്കപ്പെടേണ്ട ഒരാളുകൂടി ഉണ്ടായിരുന്നു. എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഇന്നും ശക്തിയും പ്രോത്സാഹനവും തന്നുകൊണ്ടിരിക്കുന്ന എന്റെ മാമൻ, നിങ്ങളുടെയൊക്കെ ACP കൃഷ്ണപ്രസാദ്. അച്ഛൻ ആനന്ദാശ്രു. ഒരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിൽ തീർച്ചയായും ഒരു മഹത് വ്യക്തി ഉണ്ടായിരിക്കും എന്നാ പറയാറുള്ളത്. എന്റെ അച്ഛനെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം തന്നെ ഇത്ര സന്തോഷമായിട്ട് കഴിയാനായി ഏറെ കഷ്ടപ്പെടുന്ന ഒരു അമ്മ മനസ്സുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. അവരെന്നിവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ എന്റെ മാമന് സുഖമില്ലാത്തതിനാൽ ഈ സന്തോഷ നിമിഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അച്ഛനെ മാത്രമല്ല, എന്നെയും ഓരോ നിമിഷവും അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിത വിജയത്തിന് ഊണ് ഉറക്കമൊഴിഞ്ഞ് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു അവതാര മൂർത്തി എന്ന് വേണം അവരെ കുറിച്ച് പറയാൻ. സ്ഥാനം കൊണ്ട് അവരെനിക്ക് ആന്റിയാണെങ്കിലും അവരെനിക്ക് തരുന്നത് ഒരു അമ്മയുടെ സ്നേഹ. ആ സ്നേഹനിധിക്ക് പേര് ദുർഗാപ്രസാദ് എന്നാണ്. സ്നേഹം കൊണ്ട് ഞാൻ അവരെ ദുർഗാമ്മന്ന് വിളിക്കും. അവരാണ് ഞങ്ങൾക്ക് എല്ലാം. ആ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ വെറും വട്ടപൂജ ആയേനെ, വട്ടപൂജ. എനിക്കറിയാം എന്റെ ദുർഗാമ്മ വീട്ടിലിരുന്ന് ഇപ്പൊ ഈ ചടങ്ങ് കണ്ടോണ്ടിരിക്കാവോ. എന്റെ വാക്കുകൾ കേട്ട് അവര് കോരി തിരക്കുന്നുണ്ടാവും. അവരിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തുളസി മോളെ എന്ന് വിളിച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനെ. നീ എന്ത് പണിയെ കാണിച്ചത്? അമ്മ എന്തിനാ ടി വി ഓഫ് ചെയ്ത് കളഞ്ഞേ? ഇനിയാണ് ജയന്റെ നന്ദി പ്രകടനം ഉണ്ടാവുക, അത് കാണണ്ടേ? കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഇനി ആ ശിക്കാരി ശംഭുവിന്റെ പ്രസംഗം കൂടി കേൾക്കാഞ്ഞിട്ടാ ടി വി ഓഫ് ചെയ്ത് നന്നായി ചേച്ചി. ദുർഗ ജയശീലൻ എന്താ പറയുന്നെന്ന് കേക്കട്ടെ, ആ ടി വി ഒന്ന് ഓൺ ചെയ്യേ. പ്രസാദ് ഏട്ടാ, നിങ്ങൾക്ക് അഭിമാനം ഒന്നും പറയുന്നൊന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കുമായിരുന്നോ?
ഈ നിർവികാരത ഒഴിവാക്ക് പ്രസാദേട്ടാ. അതൊരു തരം കളിയാക്കലായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞാനെന്തിനു നിന്നെ കളിയാക്കണം? നിങ്ങൾ മാത്രമല്ല, കുറച്ചു മുമ്പ് നിങ്ങളുടെ പൊന്നാര മരുമകൾ എന്നെ പുകഴ്ത്തി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ തമ്മില്, അതായത് നീയും തുളസിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പൊതുജനത്തിന് മുന്നിൽ അവള് നിന്നെ പുകഴ്ത്തിയല്ലേ പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ? ആ പുകഴ്ത്തലിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവും. അത് കേട്ട് എന്നെ കുറിച്ച് അഭിമാനിക്കുന്നവരും ഉണ്ടാവും. ആ അഭിമാനങ്ങളിലേ അഭിരമിക്കുന്നവളല്ല ഈ ദുർഗ. കരുതി കൂട്ടി ദുർഗയെ കരിവാരി തേക്കിയാ തുളസിയായിട്ട്. നോക്കിക്കോ, അവളെ ഞാൻ ചെളിയിൽ വീഴ്ത്തിയിരിക്കും. കരിവാരി തേക്കാൻ നിങ്ങൾ വരട്ടെ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജയനെ ആദരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഭീകരരുടെ കയ്യിൽ നിന്ന് വെടിയേറ്റത് നിങ്ങൾക്കല്ലേ? ആ ബുള്ളറ്റ് നെഞ്ചിൽ പേറിയല്ലേ പ്രസാദേട്ടൻ ഇപ്പോഴും ജീവിക്കുന്നത്? അങ്ങനെയുള്ളൊരു എ സി പിയെ തഴഞ്ഞ് വെറും ഒരു കോൺസ്റ്റബിളിനെ ആദരിച്ചിരിക്കുന്നു. എന്റെ പൊന്നു ദുർഗ, അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എന്നെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലെ നിങ്ങളുടെ മരുമകള് കുറച്ചു മുമ്പ് എന്നെ പുകഴ്ത്തി പറഞ്ഞത്. നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തം കാര്യമെങ്കിലും നോക്കാൻ കഴിവുള്ള ആളായിരിക്കും പ്രസാദേണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. തനിക്ക് കിട്ടേണ്ട പാരിതോഷികം മറ്റൊരാള് കൊണ്ടുപോകുന്നു നോക്കി ടിവിയുടെ മുമ്പിലിരുന്ന് കൈയടിക്കുന്നു. സമ്മതിക്കണം. നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങടെ കഴുത്തിലെ താലി കെട്ടിയവനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടിയവനോടും കാണില്ലേ അഭിനിവേശവും ആരാധനയൊക്കെ? പിന്നെ വേൾഡ് കപ്പ് അല്ലേ നടക്കുന്നത്. അവളും ഇടിക്കുക. വെറുതെ അല്ല ആദ്യമോൻ അവളുടെ പിന്നാലെ നടക്കുന്നത്. സുല്ലു ആന്റി എന്നെ കുറ്റപ്പെടുത്തുകയാണോ? നീ കഴിവ് കെട്ടവളാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ കഴിവ് നീ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയില്ലെന്നാ. ദുർഗാന്റിയെ കയ്യിലെടുക്കാൻ വേണ്ടിയാ തുളസി ആന്റിയെ പുകഴ്ത്തി പറഞ്ഞത്. അത് ആന്റിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദുർഗേച്ചിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ദുർഗേച്ചി അത് ശരിക്കും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുർഗേച്ചിയും തുളസിയും തമ്മിലുള്ള പിണക്കം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പോലീസുകാർക്കിടയിൽ ദുർഗേച്ചിക്ക് ഇപ്പൊ ഇമേജ് കൂടിയിട്ടുണ്ടാവും. ചേച്ചി ഇനി എന്തെങ്കിലും കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഇടയായ അവിടെയുള്ളവർ ദുർഗേച്ചിയെ അഭിനന്ദിക്കും. എത്ര കടുത്ത ശത്രുവായാലും തുളസിയെ അപ്പൊ മനസ്സുകൊണ്ട് ദുർഗേച്ചി അനുഗ്രഹിക്കുകയും ചെയ്യും. സുലാന്റി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ പറഞ്ഞതിലാണോ കുഴപ്പം? തുളസി ദുർഗേച്ചിയെ പുകഴ്ത്തി പറഞ്ഞത് നീയും കേട്ടതല്ലേ? പുകഴ്ത്തലിൽ വീഴാത്ത ആരാ ഉള്ളത്? പ്രത്യേകിച്ചും സ്ത്രീകൾ. ഇതിന് ഞാൻ തുളസിക്ക് നല്ലൊരു പണി കൊടുക്കും. നടക്കില്ല. അതെന്താ? അല്ല, ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോ നീ നിനക്ക് പണി കിട്ടാതെ നോക്കുന്നതാവും നല്ലത്. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് നോക്കണ്ട. എന്റെ ആന്റിയെ മണിയടിച്ച് കാര്യം നേടാൻ നോക്കിയാൽ അവളെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ആന്റിയെ മാത്രമല്ല, ഇതുപോലുള്ള പുകഴ്ത്തലുകളിൽ വീണു പോയവനാ ആദ്യം. ആദ്യായിട്ടെ ഞാൻ എന്ത് പറഞ്ഞു പുകഴ്ത്തു സുലാന്റി? പുകഴ്ത്താൻ അങ്ങനെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വേണമെന്നില്ല. ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന വിധം സംസാരിച്ചാ മതി.